വാർത്തകളിലേക്ക് വിശദമായി മഹാരാഷ്ട്രയിലെ എൻസിപി പിളർപ്പിന് പിന്നാലെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അജിത് പവാറിനൊപ്പമുള്ള 8 എംഎൽഎമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അജിത് പവാർ ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസുമായി പദവി പങ്കിടും യഥാർത്ഥ എൻസിപി തങ്ങളാണെന്ന് അജിത് പവാർ അവകാശം ഉന്നയിച്ചപ്പോൾ ആശങ്കയില്ല എന്നായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം महाविकास अघाड़ी सख्य तकर्त शिवसेन पिर्पुना एकनाथ शिंदे विवाह एन डी भाग वर्ष एनसीपी पिर्पुना अजित पवार संघ एन डी एलते मतष्ट्रीय नाटक महाराष्ट्र साक्षी अंपत्में अजित पवार वाद पदमूमान राजभवन सत्यप्रतिज्ञा चल एनसीपी वर्किंग प्रसडंड प्रफुल पटेल പിളർപ്പിന്റെ ആഘാതം വ്യക്തമാക്കുന്നു ശരത് പവാറിന്റെ വിശ്വസ്തൻ കൂടിയായിരുന്ന ഛഗൻ ഭുജ്ബൽ ദിലീപ് വാൽസേ പാട്ടീൽ അതിഥി തത്കരെ ധനഞ്ജയ് മുണ്ടേ ഹസൻ മുഷ്രിഫ് രാംരാജേ നിംബാൽക്കർ സഞ്ജയ് ബെൻസോഡെ അനിൽ ഭായിദാസ് പാട്ടീൽ എന്നിവരാണ് അജിത് പവാറിനൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് യഥാർത്ഥ എൻസിപി തങ്ങളാണെന്നും പേരിനും ചിഹ്നത്തിനുമായി അവകാശവാദം ഉന്നയിക്കുമെന്നും അജിത് പവാർ വ്യക്തമാക്കി अपने अपने स्टेट का देते एक कोई मुझे लीडर अपोजिशन में दिखाओ कि वो देश का सोचकर देश में काम कर रहा है ऐसा कहीं दिखाई नहीं देता അജിത് പവാറിന്റെ നീക്കത്തിൽ ആശങ്കയില്ലെന്നും ജനങ്ങൾ തനിക്കൊപ്പമാണെന്നും വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്നുമായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം അത് വിജയ് തനിക്കല്ല അനി രാഷ്ട്രവാദി കോൺഗ്രസ് പക്ഷ യാ വസ്തുത സഹായ അസസ ആരോപിക്കല്ല मला आनंद आहे की आज मंत्रिमंडळामध्ये महाराष्ट्रीय डबल इंजिन सरकार ഇപ്പോൾ ട്രിപ്പിൾ എഞ്ചിനായി മാറിയിരിക്കുന്നെന്നും മഹാരാഷ്ട്രയുടെ വികസനത്തിന് അജിത് പവാറിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു सरकार मोदी जी के नेतृत्व में चल रहा था इसको अभी ट्रिपल इंजिन मिल गया है നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും ഷിൻഡേക്ക് അനുകൂലമായ വിധി വന്നതിന് പിന്നാലെ അജിത് പവാറുമായുള്ള ചർച്ചകൾ സജീവമായിരുന്നു മഹാരാഷ്ട്രയിലെ എൻഡിഎ സർക്കാരിൽ ചേരുന്ന പവാർ 4 വർഷത്തിനിടെ മൂന്നാം തവണയാണ് ഉപമുഖ്യമന്ത്രിയാകുന്നത് അതേസമയം അജിത് പവാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടത് എൻസിപിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പല നിർണായക ഘട്ടത്തിലും കിങ് മേക്കറായ ശരത് പവാർ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ എന്ത് ഫോർമുലയാകും നടത്തുകയെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് 18 മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ എൻസിപിയെ ബാധിക്കില്ലെന്ന് പാർട്ടി നേതാവ് പിസി ചാക്കോ അജിത് പവാർ പോയത് എൻസിപിയെ ബാധിക്കില്ല കേരള ഘടകം ശരത് പവാറിനൊപ്പമാണ് അണികളും പവാറിനൊപ്പമാണെന്നും പിസി ചാക്കോ പ്രതികരിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ നടന്ന അന്തർനാടകങ്ങളുടെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് എൻസിപിയെ ബാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം श्री शरद पवार कैर ऑफिल शरद पवार पेर एनसीपी प्रस्थान महाराष्ट्र नीन निकलें पोिपय एम एल एमर पत्र टी वि ऋपट कमुकियां कह अद नंबर और प्रश्नम एनसीपी पवार नेतृत्व शक्त मोटू പവാറിന്റെ നിലപാട് വഞ്ചനാപരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അജിത് പവാറിന് അധികാരമോഹമെന്നും കേരളത്തിലെ എൻസിപിയുടെ നിലപാട് ശരത് പവാറിന്റെ നിലപാട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ശരത് പവാർ മടങ്ങിയെത്തിയാൽ നേതൃത്വം ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അജിത് പവാറിന്റെ ഈ നിലപാട് രഹസ്യമല്ല നേരത്തെയും അദ്ദേഹം എൻഡിയുമായി സഹകരിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അത് പലപ്പോഴായി പരാജയപ്പെട്ടു പോയി ഇപ്പോൾ ആ ശ്രമത്തിൽ അദ്ദേഹം ജയിച്ചിരിക്കുന്നു പൊതു വ്യക്തി നിയമ വിഷയത്തിൽ മുസ്ലിം ലീഗുമായി യോജിക്കാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദൻ ലീഗ് രാഷ്ട്രീയ സഖ്യമോ മുന്നണിയോ അല്ലെന്നും എംവി ഗോവിന്ദൻ പറഞ്ഞു ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന നിലപാട് ഇന്നത്തെ പരിസ്ഥിതിയിൽ നടപ്പിലാക്കാനാകുന്ന ഒന്നല്ല എന്ന കാര്യം കൃത്യതയോടെ കൂടി പാർട്ടി പിബിയും സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമായി ചൂണ്ടി കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിക്കണമെന്നാണ് കോഴിക്കോട് വെച്ച് നടത്തണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്
അതിൽ വർഗീയവാദികളല്ലാത്ത അത് ന്യൂനപക്ഷ വർഗീയമായാലും ഭൂരിപക്ഷ വർഗീയവാദികളായാലും അവരൊഴിച്ച് ജനാധിപത്യ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതിൽ പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അവരെല്ലാം പങ്കെടുപ്പിക്കും. അത് താഴെ തലം വരെ ജില്ലാ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഒരു അവബോധത്തിൻ്റെ പ്രശ്നമെന്ന രീതിയിൽ തന്നെ ആ മുദ്രാവാക്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി. കോൺഗ്രസിനെ ക്ഷണിക്കാം. ഈ പരിതസ്ഥിതിയിൽ കോൺഗ്രസിന് വ്യക്തത വരണ്ടേ? കോൺഗ്രസ് വ്യക്തത വന്നാൽ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ കോൺഗ്രസിനെ ക്ഷണിക്കാൻ പറ്റില്ല. അല്ല, ലീഗിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെയല്ല ക്ഷണിക്കുക. ഇതിനോട് യോജിക്കാനാവുന്ന അതിവിപുലമായ ഒരു ഐക്യപ്രസ്ഥാനമാണ് രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പൊതുവ്യക്തി നിയമത്തിൽ കോൺഗ്രസിന് ഒരവ്യക്തതയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൊതുവ്യക്തി നിയമം പ്രായോഗികമല്ലെന്നും ജനങ്ങളെ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമമെന്നും സതീശൻ പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണ് സി പി എം പറഞ്ഞത്. സി പി എമ്മുമായി ചേർന്നുള്ള പ്രക്ഷോഭം ഉണ്ടാകില്ലെന്നും എല്ലാവരും ചേർന്ന് തെരുവിലിറങ്ങേണ്ട വിഷയമായിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരവ്യക്തതയില്ല. 15-ാം തീയതി ഈ വിഷയം വന്നപ്പോൾ തന്നെ ശ്രീ ജയരാം രമേശ് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? 2018 മോഡി ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ലോ കമ്മീഷൻ ഒരു കാരണവശാലും ഇത് നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടാണ് കോൺഗ്രസിന്റേതെന്ന് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, യൂണിഫോം സിവിൽ കോഡ് എന്ന് പ്രായോഗികമല്ല. ഇവിടെ കുറെ ആളുകൾ അതൊരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു ഹിന്ദു മുസ്ലിം വിഷയമേ അല്ല. ഇത് ഹിന്ദുക്കളെയും ഇന്ത്യയിലെ വിവിധ ഗോത്രവർഗങ്ങളെയും വിവിധ സമുദായങ്ങളെയും വിവിധ സമൂഹങ്ങളെയൊക്കെ ബാധിക്കും. കാരണം എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള സാംസ്കാരിക പശ്ചാത്തലം എല്ലാവർക്കും ഉണ്ട്. പാരമ്പര്യം, സാംസ്കാരിക പാരമ്പര്യമുണ്ട്. പൊതുവ്യക്തി നിയമത്തോട് മുസ്ലിങ്ങൾക്കും മറ്റ് പലർക്കും യോജിക്കാനാകില്ലെന്ന് സമസ്ത. കോൺഗ്രസ് ഉൾപ്പെടെ പൊതുവ്യക്തി നിയമത്തെ എതിർക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും പ്രതിഷേധങ്ങൾക്ക് സമസ്ത തന്നെ മുൻകൈയെടുക്കുമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇരുവിഭാഗ സംസ്ഥകളും യോജിച്ചു പോകണമെന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നുവെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഏക സിവിൽ കോഡ് എന്നുള്ളത് അവർ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ പ്രസ്താവന. സർക്കാർ ആവശ്യമില്ല എന്നുള്ളൊരു നയത്തിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാർ, ഈ ചിന്താഗതിയുള്ളതായ മറ്റുള്ള മതസ്ഥർ, മറ്റു പൊതുജനങ്ങൾ, അവരെയൊക്കെ കൂട്ടിക്കൊണ്ടിട്ട്, അവരോടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടിട്ട് ഇതിനെതിലൊരു ബഹുജന പ്രതിഷേധം അല്ലെങ്കിൽ ബഹുജന മുന്നേറ്റം ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് അടുത്ത ദിവസത്തിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് വേണ്ടതുപോലെ ചെയ്യും. സംസ്ഥാന തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്ന് ഹൈബി ഈഡൻ എം പിയുടെ ആവശ്യം തള്ളി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. തലസ്ഥാന മാറ്റം കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഹൈബി എറണാകുളത്ത് തന്നെ മത്സരിക്കാൻ പോകുന്നുവെന്ന് വ്യക്തമായെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. തലസ്ഥാനമാറ്റം ആവശ്യപ്പെട്ടുള്ള ഹൈബി ഈഡൻ എം പിയുടെ സ്വകാര്യ ബില്ല് സി പി എം ആയുധമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം മണത്ത കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ബിൽ പിൻവലിക്കാൻ ഹൈബിയോട് ആവശ്യപ്പെട്ടതായും വിഷയത്തിൽ ഹൈബിയെ അതൃപ്തി അറിയിച്ചതായും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിലുള്ള ശക്തിയായ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല, ആ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് അത് അതിൽ പ്രസ് ചെയ്യരുത്, അത് പിൻവലിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യം അപ്രായോഗികവും അനവസരത്തിലുമെന്ന് ശശി തരൂരും അടൂർ പ്രകാശും വിമർശിച്ചു. ഹൈബി പാർട്ടിയോട് ചോദിക്കാതെ ബില്ല് അവതരിപ്പിച്ചത് തെറ്റെന്നും എല്ലാ എം പിമാരും അവരുടെ മണ്ഡലങ്ങളിലേക്ക് തലസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്താകും സ്ഥിതിയെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. സ്വകാര്യ ബില്ല് എം പിയുടെ അല്ലെങ്കിൽ ജനപ്രതിനിധിയുടെ അവകാശമാണ്, ഇപ്പൊ കേരളത്തിലാണ്. പക്ഷെ എങ്കിലും പാർട്ടിയുടെ നയം കൂടെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. അത് നോക്കാതെ ഇങ്ങനൊരു ബില്ല് കൊടുത്തത് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തലസ്ഥാനം തിരുവനന്തപുരത്ത് മാറ്റുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, അതിനെ ഞങ്ങൾ ആരും അനുകൂലിക്കുന്നു. ഹൈബി എറണാകുളത്ത് തന്നെ മത്സരിക്കാൻ പോകുന്നുവെന്ന് വ്യക്തമായെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. അദ്ദേഹം എറണാകുളത്ത് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്ന അപക്വമായുള്ള ചില നിലപാടുകളാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും
വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് സർക്കാർ ശ്രമമെന്നും കെ എസ് ശബരിനാഥൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. അത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്ന് അതിന് അനാവശ്യ വിവാദമാണ്. കാരണം സർക്കാരിനെതിരെ ഇത്രയധികം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഈ ലീക്ക് കൊടുത്തുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലസ്ഥാനം മാറ്റണമെന്ന ബിൽ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇപ്പൊ ഏതാണ്ട് തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ പ്രത്യേകിച്ച് ഒരു പുതിയ തലസ്ഥാനത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. പാർട്ടി നേതൃത്വം കൈവിട്ടതോടെ ഹൈബി ഈഡൻ ബിൽ പിൻവലിക്കുമോ എന്ന ആകാംക്ഷയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. ന്യൂസ് 18 കൊച്ചി തിരുവനന്തപുരം. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ഷോയെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർ ഷോ നിഖിലിനെ ന്യായീകരിച്ചത് തെറ്റ്, ആര് തെറ്റ് ചെയ്താലും തിരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ കുടുക്കിയ വ്യാജലഹരി കേസിൽ ബന്ധു ഒളിവിലെന്ന് അന്വേഷണ സംഘം. ഷീല സണ്ണിയുടെ ബന്ധുവായ ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മുങ്ങിയെന്ന് എക്സൈസ് വ്യക്തമാക്കി. ഷീല സണ്ണിയുടെ ബാഗിൽ ലഹരിയുണ്ടെന്ന് എക്സൈസിന് സന്ദേശം വന്നത് നെറ്റ് കോൾ വഴിയാണെന്നും വ്യക്തമായി. February 27 ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ബാഗിൽ ലഹരിയുണ്ടെന്ന് എക്സൈസിന് സന്ദേശം വന്നത് ഇന്റർനെറ്റ് കോൾ വഴിയാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മൊഴി. ഷീലയെ അറസ്റ്റ് ചെയ്ത എക്സൈസ് ഇൻസ്പെക്ടർ സതീശനാണ് അന്വേഷണ സംഘത്തോട് ഇക്കാര്യം പറഞ്ഞത്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഷീലയുടെ ബന്ധുവായ ബംഗളൂരു സ്വദേശിയായ യുവതിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മുങ്ങിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. വ്യാജലഹരി സ്റ്റാമ്പിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം എക്സൈസ് തുടരുകയാണ്. ഷീലയുടെ ബാഗിൽ നിന്ന് കിട്ടിയത് LSD സ്റ്റാമ്പ് അല്ലെന്ന് ലാബ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. നിരപരാധിയായ ഷീല ഈ കേസിന്റെ പേരിൽ 72 ദിവസമാണ് ജയിലിൽ കിടന്നത്. News 18 തൃശൂർ. ചാലക്കുടിയിൽ മയക്കുമരുന്ന് കേസിൽ വ്യാജമായി പ്രതി ചേർക്കപ്പെട്ട ഷീല സണ്ണിയെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചെന്ന് മന്ത്രി MB രാജേഷ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിൽ കിടക്കാനിടയായതിലും അനുഭവിച്ച ബുദ്ധിമുട്ടിലും മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. വ്യാജമായി കേസിൽ കുടിക്കിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി വിവരം പങ്കുവച്ചത്. വ്യാജലഹരിക്കേസിൽ പ്രതിയാക്കി ബ്യൂട്ടി പാർലർ ഉടമയെ ജയിലിലടച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷനംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. 72 ദിവസമാണ് വ്യാജലഹരിക്കേസിൽ ബ്യൂട്ടി പാർലർ ഉടമ ജയിലിൽ കിടന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. MLA മാരും ഭരണപക്ഷ നിരയിലേക്ക് മാറുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. രാജ്ഭവനിൽ ഗവർണർ രമേശ് ബിയാസ്, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരാണ് വേദിയിൽ. ഒപ്പം പുതിയ മന്ത്രിസഭയിലേക്ക് ഉപമുഖ്യമന്ത്രിയായി ശരത് പവാറിന്റെ അനുദ്രവനും NCP നേതാവുമായ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുക. अजित अनंतराव पवार गांभीर्यपूर्वक दृढकथन करतो की कायद्याद्वारे स्थापित झाले आहे अशा भारतीय संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व शुद्ध बुद्धीने पार पाडी आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निस्पृहपणे
तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय वागणूक देईल. मी अजित अनंतराव पवार गांभीर्यपूर्वक दृढकथन करतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणले जाईल किंवा ज्ञात होईल अशी कोणतीही बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे वा अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. എൻസിപി നേതാവ് അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സ്ഥാനമേറ്റിരിക്കുന്നു. എൻസിപിയുടെ മുതിർന്ന നേതാവും ശരത് പവാറിന്റെ അനന്തരവനുമായ അജിത് പവാറും ഒപ്പം 29 എൻസിപി എംഎൽഎമാരുമാണ് ഇപ്പോൾ മറുകണ്ടം ചാടിയിരിക്കുന്നത്. അതിൽ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം അജിത് പവാറും ഇനി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവായിരുന്ന അജിത് പവാർ ഇനി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷത്തെ പ്രധാന സ്ഥാനത്തേക്ക് അജിത് പവാർ മാറുന്നു. ഒപ്പം പ്രതിപക്ഷ നിരയിലിരുന്ന 29 എംഎൽഎമാരും അജിത് പവാർ അടക്കം 30 എംഎൽഎമാരും ഭരണപക്ഷ നിരയിലേക്ക് മാറുകയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും ഒരു ഗൂഢാലോചന നടത്തിയെന്ന് അതെങ്ങനെ പറയാം? മാധ്യമങ്ങളുടെ സ്റ്റോറിയിൽ ഇന്ന് എളുപ്പമുള്ള ഒരു ഒരു സംഗതിയാണ് ഈ ഭാര്യയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുക. വസ്തുതകളെക്കാൾ വ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുക, പക്ഷെ മറ്റൊരു ഭാഗത്ത് അടിസ്ഥാന വസ്തുതകൾ പോലും പരിശോധിക്കപ്പെടാതെ പോവുക. വ്യക്തിപരമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നൈതികത എന്ന് പറയുന്നത്, നീതിബോധം എന്ന് പറയുന്നത് അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ എപ്പോഴെങ്കിലും ഈ വിഷയം ഇതൊരു പരാതിയായിട്ട് അങ്ങനെ ഉന്നയിക്കപ്പെട്ടിരുന്നു? മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് ബന്ധമാണ് ഉണ്ടാവേണ്ടത്? പതിനേഴുകാരന്റെ കൊലപാതകത്തിൽ ഫ്രാൻസിൽ 5-ാം ദിവസവും കലാപം തുടരുന്നു. പാരീസിന് പുറമെ മാഴ്സെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും പ്രതിഷേധം അക്രമാസക്തമായി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. അടുത്ത വർഷം ഒളിമ്പിക്സിന് വേദിയാകുന്ന ഫ്രാൻസിൽ 5 ദിവസമായിട്ടും പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പാരീസിനടുത്ത നൻറ്റേറിയിൽ അൾജീരിയൻ വംശജനായ 17-കാരൻ നഹേലിനെ പോലീസ് വെടിവെച്ചു കൊന്നതിലെ പ്രതിഷേധം പാരീസിന് പുറത്തും കലാപസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങി. ദക്ഷിണ നഗരമായ മാഴ്സിയിൽ രാത്രിയിൽ നടന്ന പ്രതിഷേധം കനത്ത സംഘർഷത്തിന് വഴിവെച്ചു. ഇന്നലെ നഹേലിന്റെ സംസ്കാരം പൂർത്തിയായതിനു പിന്നാലെ കൂടുതൽ നഗരങ്ങളിലേക്ക് കലാപം പടർന്നു. 1500-ലേറെ പേർ ഇതിനകം അറസ്റ്റിലായി. പ്രതിഷേധങ്ങളെ നേരിടാൻ 500,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സംഘർഷങ്ങളിൽ 2,000-ത്തിലധികം വാഹനങ്ങൾ തകർത്തു. സൂപ്പർ മാർക്കറ്റുകളും ബാങ്കുകളും ഹോട്ടലുകളും ഉൾപ്പെടെ 700-ലേറെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. സ്ഥാപനങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ദക്ഷിണ പാരീസ് നഗരത്തിൽ മേയറുടെ വീട്ടിലേക്ക് പ്രതിഷേധക്കാർ കാറിടിച്ചുകയറ്റി. മേയറുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റു. വീട് കത്തിക്കാനുള്ള പദ്ധതി പോലീസ് തടഞ്ഞു. ചൊവ്വാഴ്ചയാണ് കാർ തടഞ്ഞ് 17-കാരനെ പോലീസ് വെടിവെച്ചു കൊന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അറസ്റ്റിൽ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ബി സി ലെനിനാണ് അറസ്റ്റിലായത്. പിന്നാലെ കേസിലെ 1-ാം പ്രതി ഫോറസ്റ്ററായ വി അനിൽകുമാർ കീഴടങ്ങി. കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കാട്ടിറച്ചി കടത്തിയെന്ന് ആരോപിച്ച് മുൻപ് സരുൺ സജി എന്ന യുവാവിനെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. 2020 സെപ്റ്റംബർ 20-നായിരുന്നു സരുൺ സജിക്കെതിരെ വനപാലകർ കേസെടുത്തത്. ഓട്ടോറിക്ഷയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ചായിരുന്നു സരുണിനെ കിഴുകാനം ഫോറസ്റ്റർ അനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്.
ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സരുൺ സജി ആദിവാസി സംഘടനയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയതോടെ വനംവകുപ്പ് CCF അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതോടെയാണ് കള്ളക്കേസാണെന്ന് വ്യക്തമായത്. പിന്നാലെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അവരെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതികളായ മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് പോലീസ് നീക്കം. പീരുമേട് DYSP നേതൃത്വത്തിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ BC ലിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതി V അനിൽകുമാർ പോലീസിൽ കീഴടങ്ങി. കേസിൽ 12 പ്രതികളാണുള്ളത്. അതിൽ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. News 18 ഇടുക്കി. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ശ്വാസതടസ്സവുമായി എത്തിയ രോഗി മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി. ആശുപത്രിയിലെ Grade 2 ജീവനക്കാരായ ഷെറീന ബിവി, അജന്ത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ തേടിയെത്തിയ നെടുവത്തൂർ സ്വദേശി രാധാകൃഷ്ണന്റെ രോഗം ഗുരുതരമായതോടെ ICUവിൽ നിരീക്ഷണത്തിലാക്കുകയോ വാർഡിലേക്ക് കൊണ്ടുപോകാൻ റാമ്പ് തുറന്ന് നൽകുകയോ ചെയ്തിരുന്നില്ല. പാലക്കാട് പല്ലശനയിൽ വധൂവരന്മാരുടെ തലമുട്ടിച്ച സംഭവത്തിൽ കേസെടുത്ത് കൊല്ലങ്കോട് പോലീസ്. വധൂവരന്മാരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി. തലമുട്ടിച്ചയാളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും പോലീസ്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, വ്യക്തിത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.